സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. മാർ ആലഞ്ചേരിക്കെതിരെ നടന്നത് വൻ ഗൂഢ ആലോചന. കൊച്ചി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജ ബാങ്ക് രേഖ കെട്ടിച്ചമച്ച കേസിൽ ആദ്യ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത എറണാകുളം കൊന്തുരുത്തി സ്വദേശി ആദിത്യയുടെ അറസ്റ്റാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയത്. പിന്നീട് കളമശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ June 2 വരെ റിമാൻഡ് ചെയ്തു. അന്വേഷണത്തിൽ വൻ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളുടെ വീട്ടുകാർ നടത്തി വന്ന സ്ഥാപനത്തിൽ വെച്ചാണ് പ്രതി വ്യാജ ബാങ്ക് രേഖ തയ്യാറാക്കിയതെന്നും ഇതിനായി ഉപയോഗിച്ച കമ്പ്യൂട്ടർ അടക്കം പിടിച്ചെടുത്തെന്നും കേസിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ASP MJ സോജൻ പറഞ്ഞു. പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കർദിനാളിന്റെ മുൻ സെക്രട്ടറിയായിരുന്ന ഒരു വൈദികന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ രേഖ നിർമ്മിച്ചതെന്ന് പ്രതിയുടെ മൊഴി. ഈ വൈദികനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. വൈദികനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പോലീസ് പറയുന്നു. സഭയ്ക്കുള്ളിൽ കർദിനാളിനെതിരെ കടുത്ത എതിർപ്പ് രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മനഃപൂർവ്വം അദ്ദേഹത്തിനെതിരെ വ്യാജ ബാങ്ക് രേഖകൾ നിർമ്മിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതുവഴി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാകാമെന്ന മോഹവും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരുന്നതാണ് നിഗമനം. എന്നാൽ രേഖകൾ വ്യാജമാണെന്ന് മനസ്സിലാക്കിയ സീറോ മലബാർ സഭാ സിനഡ് വ്യാജരേഖ ഉണ്ടാക്കിയവർക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതോടെ പദ്ധതികൾ പാളുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന പോലീസ് നൽകിക്കഴിഞ്ഞു. IIT ബിരുദധാരിയായ പ്രതിക്ക് ഇത്തരത്തിലൊരു രേഖ നിർമ്മിക്കുക സാങ്കേതികമായി എളുപ്പമാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. കർദിനാളിനെതിരെ സഭയ്ക്കുള്ളിൽ ഒരു ആഭ്യന്തര അന്വേഷണം വരുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളതെന്ന് വൈദികൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കിയതെന്നാണ് അറസ്റ്റിലായ ആദിത്യ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ ഗൗരവം അറിയില്ലായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. ഒരു രാജ്യാന്തര വ്യവസായ സ്ഥാപനത്തിലെ സെർവറിൽ നിന്ന് ലഭിച്ചതാണ് രേഖയെന്നും കർദിനാളിന്റെ പേര് മറ്റു വ്യവസായ പ്രമുഖരുടെ പേരിനൊപ്പം കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണെന്നുമാണ് ആദിത്യ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവാണെന്നും ആദിത്യ ഇത്തരമൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് വൈദികൻ പറഞ്ഞിട്ട് താൻ തന്നെയാണ് രേഖ വ്യാജമായി നിർമ്മിച്ചതെന്ന് ഇയാൾ സമ്മതിച്ചത്. പ്രതി നേരിട്ടാണ് റിവറൻ ഡോക്ടർ പോൾ തേലക്കാട്ടിന് ഈ രേഖ അയച്ചു നൽകിയത്. റിവറൻ ഡോക്ടർ പോൾ തേലക്കാട്ടാണ് രേഖകൾ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. അദ്ദേഹം ഇത് കർദിനാളിനും സിനഡിനും കൈമാറി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കർദിനാളിന്റെ പേരിലുള്ള ചില ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു രേഖകൾ കൊണ്ടുവന്നത്. എന്നാൽ തനിക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് ഇല്ലെന്ന് കർദിനാൾ സിനഡിനെ അറിയിച്ചു. ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച സിനഡ് വ്യാജരേഖ തയ്യാറാക്കിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ സീറോ മലബാർ സഭ IT മിഷൻ ഡയറക്ടർ ഫാദർ ജോബി മാപ്രക്കാവലിനെ ചുമതലപ്പെടുത്തി. പുറത്തു വന്ന രേഖകൾ വ്യാജമാണെന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. അന്വേഷണത്തിന്റെ ഭാഗമായി റിവറൻ ഡോക്ടർ പോൾ തേലക്കാട്ടിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. ഇമെയിൽ മുഖാന്തരം തനിക്ക് ലഭിച്ച രേഖകളാണ് ഇവയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. ഇതിൻപ്രകാരം ഇമെയിൽ ലഭിച്ച കമ്പ്യൂട്ടർ പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. ആലുവ DYSP KA വിദ്യാധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. Subscribe now and press the bell icon. Never miss an update.